ഒരിത് ഈ മെറ്റലിൻ്റെ ഒരു ബ്രിഡ്ജ് നല്ല ഇരുമ്പ് പാലെന്നൊക്കെ പറയും മാതിരി വൈകുന്നേരം ആളുകൾക്കൊക്കെ നടക്കാനും പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അങ്ങനെ എല്ലാമുള്ള ഒരു സ്ഥലമാട്ടോ അത്. ഇതൊരു ചെറിയ പട്ടണം എന്ന് പറയാൻ പറ്റില്ല, ഒരുമാതിരി വലുത്. കമീനോ ഡി സാന്റിയാഗോ എന്നൊക്കെ പറയും. കമീനോ ചെയ്യുന്ന സ്ഥലമാണോ അതൊക്കെ? ബോർഡുകളുണ്ടാവും എന്നാ കമീനോ. ഇവിടെയൊക്കെ ഹൈക്കിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒന്ന് ആലോചിക്ക്, ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തേക്കടെ. അയർലൻഡിലൊക്കെ ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തണുപ്പും ഇതുമായിട്ട് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഒരു എക്സസൈസും അങ്ങനെയൊക്കെ. ഇവിടെയൊക്കെ ഇത്രയും ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്ത് ഒരു പരവായി. ദേ എന്നിട്ട് ഐസ് എപ്പോഴും അവിടെ കിടക്കുക. ഐസാണോ പഞ്ഞിയാണോ? പഞ്ഞിക്കെട്ട് കിടക്കുമാർ. ഇവിടെ മുട്ട ചൂട്, അവിടെ ഐസ് കിടക്കുന്നു. അതുവരെ മെൽറ്റായിട്ടില്ല. പിന്നെ മുട്ടിന് മുട്ടിന് ഒരു പിരിവാന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു പിരിവ് കഴിഞ്ഞുള്ളൂ, 10 യൂറോ, 11 യൂറോ, അപ്പുറത്ത് ഒരു 5 യൂറോ. ടോള് അല്ലല്ല, ടോളല്ല, ഞാൻ വരച്ച് ടോളായിരിക്കും. പറയാം ട്യൂസ്ഡേസ് എന്ന് പറയാൻ പറ്റില്ല, ഒരേ സുഖമൊന്നോ. നമുക്ക് കുതിരകൾ മേയുന്നുണ്ട് കേട്ടോ താഴെ. എനിക്ക് വന്നൊരു പുഴയും പുഴയുടെ സൈഡായിരുന്നിട്ട് കുതിരകളൊക്കെ മേഞ്ഞ്. തുടങ്ങിയുള്ളൂ, അപ്പോഴത്തേക്ക് ഇല എല്ലാം പോയി. ഇതിൻ്റെ ഇപ്പം ഇല എപ്പോഴായിരിക്കും നന്നാവണേ? ഫെബ്രുവരി അല്ലേ ഉള്ളൂ. ആ ഇന്ത്യയിലെ വെതർ പോലെ ആയിരിക്കും, ചിലപ്പോൾ നല്ല ചൂടും ഇതും. ഇവിടെയൊക്കെ പഴയ വീടുകളൊക്കെ ഉണ്ട്, പഴയ പഴയ വീടുകൾ. ഫ്രണ്ടിൽ വണ്ടികളില്ലായിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടിയാണ്. കോപ്രോ ഓ എന്ന രസം ഞാവോ. ഈ മലയുടെ മുകളിലൊക്കെ കൊട്ടാരങ്ങൾ പടുത്തേക്കുമാരാണ്. മലയുടെ മുകളിൽ കുറേ വീടുകളെല്ലാം അങ്ങനെ അടുപ്പിച്ച് കുറേ വീടുകൾ ഇതൊക്കെ ആയിട്ട്. മിക്കവാറും വേറൊരു വില്ലേജായിരിക്കും അത്. അവർക്ക് അവിടെ നിന്നുള്ള വ്യൂ എന്നെ വ്യൂ ആയിരിക്കും അല്ലേ അവർക്കൊക്കെ. അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മറ്റു മലകളൊക്കെ കണ്ട് ഇങ്ങനെ എൻ്റെ പൊന്നോ. റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ചെറിയൊരു കനാലും നോ ടേക്കിംഗ് ആണ് ഇവിടെ. ഇവിടുത്തെ ഏതെങ്കിലും ഫേമസ് പാസ് ആയിരിക്കും. താഴെ ഒരു കനാല് പോകുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകണ കാണാം. നല്ല രസമായിട്ട് ഇങ്ങനെ ചുറ്റും കെട്ടിയെടുത്ത്
കോൺക്രീറ്റ് ഇതൊക്കെ ഇങ്ങനെ നിർത്തിയേക്കണ ചെറിയൊരു തോട്. അതിൻ്റെ താഴെ മെയിൻ റിവറാണെന്ന് തോന്നുന്നു. അല്ലല്ലോ, ഇതാണ് ആളുകൾ പിരനീസിന് വരണം പിരനീസിന് വരണം എന്ന് എപ്പോഴും പറയണേ. ഇത്രയും ഭംഗിയാണ് ഇവിടെ. പിന്നെ ഇങ്ങനെ ഒരു മണ്ട പോയ പഴയ വീട്, ഇങ്ങനെ ആരും താമസിക്കാനല്ലായിരിക്കുന്നേ, അതാണ് മെയിൻ. ഇതിലേക്കാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോണേ. മഞ്ഞ് കിടക്കണ്ടല്ലോ എപ്പോഴും. വെയിലുള്ളിടത്തേക്ക് ഉരുക്കിപ്പോ, വെയിലടിക്കാത്തടത്ത് ഇപ്പോഴും മഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതുണ്ടോ നല്ല അടുക്കും ചിട്ടയായിട്ട് ഇങ്ങനെ അടക്കി 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 വച്ചേക്ക് മാറിയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ നിന്ന് ഞങ്ങൾ വച്ച ആ ഒരു ഡെസ്റ്റിനേഷൻ അങ്കോര അണ്ടോരയ്ക്ക് ഇനിയും ഉണ്ട് പിള്ളേ. 35 മിനിറ്റ്സ്, അതായത് 35 കിലോമീറ്റർ. 3:45 അവിടെ ചെല്ലുന്നതാണ് കാണിച്ചാണ്. അപ്പം 4 മണി അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ചാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ ഇരുട്ടാവും. അപ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ ഇരുട്ട്. അപ്പം ഞങ്ങൾ മിക്കവാറും അക്കോമഡേഷനിലെത്തുമ്പോഴേക്കും പാതി രാത്രിയായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നൈറ്റ് അതേ കിടക്കെ ഒന്ന് വണ്ടി ഓടിച്ച് നിൽക്കണം. ഓ, ഇതേ വീടുകളുണ്ടോ? ഇത് കാലതാമസം ഇല്ലാന്ന് തോന്നുട്ടോ. ഒക്കെ ഇങ്ങനെ നശിച്ചു പോയ മാതിരി ഒരു ഷേപ്പാണ്. ആ ഒറ്റപ്പെട്ട് കിടക്കണോടത്തിൽ നിന്നൊക്കെ ആളുകൾ സിറ്റിയിലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ചെവിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒത്തിരി സൗണ്ട് അടിച്ച് കയറേണ്ട ചെറിയൊരു സ്പോഞ്ച് കിടക്കുള്ള ഒരു സാധനം വയ്ക്കും. അത് നമുക്കിങ്ങനെ സൗണ്ട് ഡെഡനിങ് എന്നൊക്കെയാണ് പറയുന്നത്. സൗണ്ട് ഡെഡനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം ഡെഡനിങ് എന്നൊക്കെ പറയും നമ്മളിങ്ങനെ ശരിക്കും. അത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമുക്കിപ്പോൾ ഉള്ള സൗണ്ടിൻ്റെ ഒരു 50% നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബൈക്ക് ഓടിക്കണം, മടത്തേക്കടെ പോകുന്ന വണ്ടിയുടെയും അങ്ങനത്തെ എല്ലാ നോയ്സും നമ്മുടെ ചെവിയിൽ നിന്ന് ഇതായിട്ട് നമ്മുടെ ചെവി ക്വയറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ പട്ടപ്പട്ടപ്പട്ടേ എന്നുള്ള സൗണ്ടും ഇത് എപ്പോഴും ഇങ്ങനെ കേട്ട് 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 അവസാനം ചെവിയൊക്കെ ഇല്ലാത്ത പരിഭാവെന്നാണ് പറയണത്. അപ്പം അത് കാരണം നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെയിനായി. ചെവിയിൽ തൊട്ടാൻ പാടില്ലാത്തതാണ്, അവിടെ ഇങ്ങനെ സ്വെല്ലിങ് ആയിക്കട. അപ്പം ഇനി അടച്ചു വെച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നോയിസി ആയിരിക്കും. അന്നേരം ചെവിയുടെ കാര്യം ശരിക്കും അടച്ചു വെച്ച് ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അണ്ടോറ 27 കിലോമീറ്റർ എന്നാണ് കാണിക്കണേ. തോന്നുന്നില്ല ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാതെ നമ്മൾ കൃത്യസമയത്ത് അവിടെ എത്തുന്ന. ഓ, കിട്ടില്ല വ്യൂ. ദൂരേന്ന് കാറുകൾ തന്നെ ഉണ്ടോ? ഇപ്പൊ അണ്ടോറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി ഞങ്ങൾ. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ആണുള്ളൂ. ഒരു 20-25 മിനിറ്റ്സ് എന്നൊക്കെയാണ് കാണിച്ചേക്കണേ. അപ്പം അങ്ങോട്ട് എത്താറായി. ഇപ്പം അതൊരു ചെറിയൊരു പട്ടണമാണത്. അപ്പം അത് കാരണം അതിനോട് ഇത് കണ്ട് അടുത്ത് വേറൊരിത്. അങ്ങനെ ഈ പല 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 പോർഷൻസിലിങ്ങനെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞി സെറ്റപ്പാട്ടോ ഇവിടെ. ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, ലെസ് യൂസു എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. പിന്നെ റാഫ്റ്റിംഗ് ഉണ്ട് ഇവിടെ. റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ റിവർ കണ്ടില്ലായിരുന്നു. നമ്മൾ താഴെ അവിടെ ഒരു റിവർ ഉണ്ട് ഇങ്ങനെ കുത്തി ഒലിച്ചു പോകണം. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും റാഫ്റ്റിങ്. സാധാരണ അങ്ങനത്തെ റിവറുകളിലാണ് റാഫ്റ്റിംഗ് ഒക്കെ. അണ്ടോറ സ്ട്രൈറ്റ്.
ഇവിടെയൊക്കെ കണ്ടോ എന്താ രസം നോക്കി. ഒരു മൂന്നാർ എത്തിയമാരിയല്ലേ, മൂന്നാർ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫ്ലാറ്റുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. വലിയ പെയിൻ്റൊക്കെ ചെയ്യാതെ മെയിൻ്റനൻസ് നടത്താതെ അങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റൈല്. അണ്ടോറയിലെത്തി, ഇതാണ് അണ്ടോറ. ഇനി ഇവിടുത്തെ എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിക്കണം, അതാണ് ഞങ്ങളുടെ മെയിൻ ടാസ്ക്. വേശുന്നൊരു പരുവായി അണ്ടോറ. ജസ്റ്റ് ഒക്കെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സായി ഇനി അണ്ടോറയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടോറ എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ അണ്ടോറ ഇതൊരു സെപ്പറേറ്റ് കൺട്രി ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ കയറിയപ്പോൾ റോമിങ് കട്ടായി, അപ്പോൾ റോമിങ്ങിന് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇ യു കൺട്രീസിൻ്റെ അണ്ടറിൽ വരുന്നല്ല. അപ്പോൾ അതുകൊണ്ട് അണ്ടോറ ഒരു ഡിഫറെൻ്റ് കൺട്രിയുടെ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 hour ഇതിൽ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് എത്തേണ്ടതായിട്ടുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ, അതായത് ഫ്രാൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അണ്ടോറ. അപ്പം 1 hour നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിലെങ്ങനെ ഈ കൺട്രിയിലൂടെ ട്രാവൽ ചെയ്യണം. അണ്ടോറ ഒരു കുഞ്ഞ് കൺട്രി, ഇത്രയും ഒരു കൺട്രി സെറ്റപ്പിലുള്ള ഒരു കൺട്രി ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ഫ്രാൻക അണ്ടോറ ലവേല. റൗണ്ട് ബോട്ട് ഒരു തണല്. ഇനിയിപ്പം ഞങ്ങൾ എടുത്തേക്കണ അക്കോമഡേഷനിലിട്ട് ടോലോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, ടോലോസ്. അവിടേക്ക് 2.5 hours കൂടുതൽ കാണിക്കുന്നുണ്ട്, ആകെ 186 kilometers ഉള്ളൂ. പക്ഷേ വളഞ്ഞ് 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 വളഞ്ഞുള്ള വഴി ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയും ടൈം. അപ്പോൾ ഏകദേശം ഒരു 8 o'clock എത്തുന്നതാണ് കാണിച്ചേക്കണേ. ഈ മട്ട് പോയ 8 o'clock കഴിയും. കണ്ടോ
അണ്ടോറ അണ്ടോറ എന്ന കൺട്രി കാണാത്തവർക്കായിട്ട് ഈ കൺട്രി മുഴുവൻ തന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പോവാ. ഇനി എപ്പോഴാണ് അണ്ടോറയിലോട്ടൊക്കെ വരാൻ പറ്റുന്നതെന്നറിയില്ലോ. കാറ്റാടിമരമുണ്ട്, കുറേ ഔട്ട്ലെറ്റുകളും കുറേ സംഭവം. പണ്ടായിരം അങ്ങനെയാണ്, പൈസ കുറവായിരിക്കണല്ലോ. പക്ഷെ ബർഗർ കിങ്ങിലൊക്കെ ഭയങ്കര പൈസയായിരുന്നു. അപ്പം മിക്കവാറും അണ്ടോറ ഈസ് വെരി എക്സ്പെൻസീവ് ആയിരിക്കും. അണ്ടോറയിലൊക്കെ പോയി ഷോപ്പിംഗ് എടുത്ത് അണ്ടോവർ കീറിപ്പോ എന്നുള്ള പരിപാടി. ഇവർക്ക് ഇവൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടാവില്ല. ഓ, വെറുതെ അല്ല, ഇവർക്ക് ഇവൻ്റേതായ ഒരു ആനുകൂല്യം ഉണ്ടാവില്ല. അപ്പോൾ എക്സ്പെൻസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഓഹോ, അവിടെ ഒരു തൂക്കുപാലം കണക്കെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം മലയും ഇടത് സൈഡിലാണ് കേട്ടോ ഈ സിറ്റി അണ്ടോറയുടെ മെയിൻ സ്ഥലങ്ങൾ കിടക്കുന്നത്. അണ്ടോറ എന്ന് പറയുന്ന കൺട്രി 400 something km² കണ്ടുള്ളൂ, അത്രയും കുഞ്ഞു കൺട്രിയാണ്. ല്ലേ മാർക്ക് ചെയ്തേക്കണുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ആ ഒരു ലൈൻ, രണ്ട് ലൈനുണ്ട് അപ്പുറത്തപ്പുറത്തും. അത് ഒരു ലൈൻ അങ്ങോട്ടും അങ്ങേയറ്റത്തെ ലൈൻ ഇങ്ങോട്ടും, പിന്നെ നടുക്കൊരു ലൈൻ ഇട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ് മീൻസ് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോവാം. ഇവിടേക്കൊക്കെ ഉണ്ടോ? മൊത്തം മലഞ്ചെരുവിലാണ് കേട്ടോ ഇവിടുത്തെ താമസവും ഇതൊക്കെ.
അൻഡോറ എന്ന് പറയുന്നത് കണ്ടിട്ട വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അൻഡോറയുടെ തന്നെ ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്, ഒരുപാട് സ്കീയിങ്ങിൻ്റെ ഒരു മെയിൻ ലൊക്കേഷനാണിത്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഏരിയയും ഒരു കുഞ്ഞൊരു സിറ്റി കണക്കുള്ള ഒരു ഏരിയയിലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അൻഡോറയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.